മക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ക്രിസ്മസ് പരീക്ഷ അല്ലെങ്കിൽ സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ വരികയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ പരീക്ഷ ഒന്ന് എളുപ്പമാകാൻ വേണ്ടി മുൻ വർഷത്തെ ഒരു ചോദ്യ പേപ്പർ ഒന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് 2018-19 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യങ്ങൾ മനസ്സിലാക്കിയാൽ ഈ വർഷം എങ്ങനെ ചോദ്യങ്ങൾ വരും നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് മക്കൾ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് അയച്ചു കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കുമല്ലേ, ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. നമ്മുടെ തുടക്കത്തിൽ പേരും ക്ലാസ്സും എങ്കിലും എന്താണ് നിങ്ങളുടെ ഡിവിഷനും നമ്പറൊക്കെ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. അതെപ്പോഴും നമ്മൾ പറയുന്നതാണ്. നിങ്ങൾക്ക് 6 ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതിൽ 1-ാമത്തെ നിർബന്ധമായി എഴുതണം. ബാക്കി 5 4 എഴുതിയാൽ മതി. അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് 1-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ 1-ാമത്തെ ചോദ്യം എന്താ നോക്കൂ. നഖ്റഉൽ ഫിഖ്റത വനുജീബുൽ അസ്ഇല. താഴെ ഒരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. ഇവിടെ പാരഗ്രാഫിൽ എന്താ പറയുന്നത് നോക്കൂ. റജഅ സാലിം, സാലിം മടങ്ങി മിനൽ മദ്രസ സ്കൂളിൽ നിന്ന് മസാഅൻ വൈകിട്ട്. സുമ്മ അസ്റ ഇലൽ മൈദാൻ, പിന്നീട് അവന് മൈതാനത്തിലേക്ക് പോയി. ഫറഅ ഫി ത്വരീഖ് ഖർദൻ സഗീറൻ, വഴിയിൽ വെച്ച് അവനൊരു ചെറിയ കുരങ്ങിനെ കണ്ടു. യജ്ലിസു ഹസീനൻ തഹ്ത ഷജറ, അതൊരു മരത്തിൻ്റെ താഴെ എന്താണ് ദുഃഖിച്ചിരിക്കുകയാണ്. ഫസഅല സാലിം, അപ്പോൾ സാലിം ചോദിച്ചു. മാതാ അസാബക്, എന്താ നിനക്ക് പറ്റിയത്? അജാബൽ ഖർദു സഗീർ, ചെറിയ കുരങ്ങൻ മറുപടി പറഞ്ഞുണ്ട്. മാതാ ബി ഖബല ഉസ്ബുഇൻ, ഒരാഴ്ച മുമ്പ് എൻ്റെ അബി മരിച്ചുപോയി, പിതാവ് മരിച്ചു. ഫസഅല സാലിം, സാലിം ചോദിച്ചു. കൈഫ, എങ്ങനെയാണ് മരിച്ചത്? ഖാലൽ ഖിർദു, ഖിർദു പറഞ്ഞു. അക്കല അബി ത്വആമൽ ഖുർദ, എൻ്റെ വാപ്പ ജങ്ക് ഫുഡ് കഴിച്ചു. ഫസാറ ബത്തനഹു ഖറാബൻ, അങ്ങനെ അയാളുടെ എന്താണ് വയറ് ചീത്തിയായി. വഫാറഖനി, അങ്ങനെ എന്നെ വിട്ടുപോയി എന്ന് പറഞ്ഞു. ഇപ്പോൾ പാരഗ്രാഫ് മനസ്സിലായില്ലേ. ഇവിടെ ചോദ്യങ്ങൾ നോക്കൂ. മതാ റജഅ സാലിം മിനൽ മദ്രസ, സാലിം സ്കൂളിൽ നിന്ന് എപ്പോഴാണ് മടങ്ങിയത്? സബാഹൻ, ലൈലൻ, ദുഹ്റൻ, മസാഅൻ, ഏതാ ഈ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞ മസാ അല്ലേ. അപ്പോൾ നമ്മൾ ഉത്തരം എന്ത് എഴുതണം? മസാഅനാണ് എഴുതേണ്ടത്. മനസ്സിലായല്ലോ. ഇനി ഐ റഅ സാലിം അൽ ഖിർദ, സാലിം ഖിർദിനെ എവിടെയാണ് കണ്ടത്? വഴിയിൽ വെച്ചല്ലേ. എന്താണ് റഅ ഫി ത്വരീഖ്? ഉത്തരം ഏതാ? ഫി ത്വരീഖ് എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ അല്ലേ. ഇനി ഐന യജ്ലിസുൽ ഖിർദു സഗീർ, ചെറിയ ഖിർദ് എവിടെയാണ് ഇരുന്നിരുന്നത്? എവിടെയാണ്? അല ഷജറ, തഹ്ത ഷജറ, ഫൗക ഷജറ, ഫി ഷജറ, എവിടെയാണ്? മരത്തിന് താഴെ അല്ലേ. തഹ്ത ഷജറ, അപ്പോൾ നമ്മൾ തഹ്ത ഷജറത്തി എന്നായിരിക്കും ഉത്തരം. ഇനി മൻ ഹുവ സാലിം, ആരാണ് സാലിം? സാലിം മുദരിസാണോ, ഖിർദാണോ, തബീബാണോ, ദാരിസാണോ? നമ്മുടെ സാലിം ഒരു ദാരിസാണ് അല്ലേ, വിദ്യാർത്ഥിയാണ്. ഇനി മാതാ അക്കല അബുൽ ഖിർദ്, ഖിർദിൻ്റെ വാപ്പ അല്ലെങ്കിൽ പിതാവ് എന്താ കഴിച്ചത്? ത്വആമൽ ഖുർദ ഖളറവാത് ഫവാക്കിഹ് മഷ്വിയാത്. ത്വആമൽ ഖുർദ എന്നല്ലേ പാരഗ്രാഫിൽ പറഞ്ഞത്? അതെ. ഇനി 2-ാമത്തെ സെക്ഷൻ ചോദ്യങ്ങൾ എന്താ നോക്കൂ. ബഅദൽ ഫൈലാനാത്, വെള്ളപ്പൊക്കത്തിന് ശേഷം. ഫുത്തിഹത്തിൽ മദ്രസ, സ്കൂൾ തുറന്നു. ലം യഹലുർ റാഷിദ് അൽ മദ്രസ, റാഷിദ് സ്കൂളിലേക്ക് വന്നില്ല. വാഅത്തു കുത്തുബുഹു വ മലാബിസുഹു, അവൻ്റെ കുത്തുബും ബുക്കും വസ്ത്രമൊക്കെ നഷ്ടപ്പെട്ടു. ലഖി അസ്ലിം സ്വദീഖഹു സിനാനൻ, അപ്പോൾ നമ്മുടെ അസ്ലം തൻ്റെ കൂട്ടുകാരനായ സിനാനിനെ കണ്ടു. ഫസഅലഹു അൻ റാഷിദ്, അപ്പോൾ റാഷിദിനെ കുറിച്ച് അവരോട് ചോദിച്ചു. വ ജറാ ബൈനഹുമാ ഹിബാർ, അപ്പോൾ റാഷിദും അല്ല അസ്ലമും സിനാനും തമ്മിൽ എന്ത് ചെയ്തു? ഒരു ഹിബാർ നടന്നു. ആ ഹിബാർ പൂരിപ്പിക്കണം. ഹിബാറിൽ ചേർക്കേണ്ട വാക്കുകൾ, വിട്ടുപോയ വാക്കുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ അനുയോജ്യമായത് ഇടണം. ഇവിടെ തബഅൻ എന്ന് വെച്ചാൽ തീർച്ചയായും. സൈൻ അൽഹംദുലില്ലാ, അതൊരു മറുപടിയാണ് അല്ലേ. എന്താണ് സുഖമാണോ എന്ന് ചോദിച്ചാലുള്ള മറുപടിയാണ്. ജസാക്കല്ലാഹു ഖൈറൻ, അള്ളാഹു നന്മ പ്രദാനം ചെയ്യട്ടെ. ഐന എവിടെ, അൽ കുത്തുബ് വൽ മലാബിസ്, പുസ്തകവും എന്താണ് ഡ്രസ്സുകളും. ഏതാ വരിക?
സാലിം ചോദിച്ചു അഖിലം യാ അസ്ലം, അല്ല സിനാൻ ചോദിച്ചു അഖിലം യാ അസ്ലം കൈഫ അൻത, അസ്ലം അസ്ലമേ സ്വാഗതം, അല്ലെങ്കിൽ എന്താണ് ഗുഡ് എന്താണ് വെൽക്കം എന്ന് പറഞ്ഞു. അപ്പോൾ കൈഫ അൻസ്, എങ്ങനെയുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷം ചോദിച്ചു. അപ്പോൾ അസ്ലമിൻ്റെ മറുപടി എന്തായിരിക്കും? സുഖമാണെന്നേ പറയൂ, സൈൻ അൽഹംദുലില്ല, അല്ലേ. ഇനി റാഷിദ് ചോദിച്ചു ലേഷ് റാഷിദ്സ്, അപ്പോൾ സിനാൻ എന്തോ ചോദിച്ചു, എന്തായിരിക്കും ചോദിച്ചാൽ റാഷിദ് എന്നുണ്ട്, റാഷിദ് റാഷിദ്, റാഷിദ് ആരെ കൂട്ടുകാരല്ലേ, അപ്പോൾ എവിടെയാണെന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, അല്ലേ. ഐന ഐന റാഷിദ്, റാഷിദ് എവിടെയാണ്? അപ്പോൾ അസ്ലം പറഞ്ഞു ഹു അഫി മുഹയ്യമാത്തുൽ ഇഖാസ, ദുരിതാശ്വാസ ക്യാമ്പിലാണ്. അഫി ബൈത്തിഹി മാഉൻ, വെള്ള എൻ്റെ വീട്ടിൽ വെള്ളമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സീനാൻ പറഞ്ഞു യാലല്ല സഫ് അല്ലാൻ ഉസാഴിതുഹു, നമുക്കവനെ സഹായിക്കണ്ടേ. അപ്പോൾ സീനാൻ അസ്ലം എന്ത് പറയും, തീർച്ചയായും കൊണ്ടുണ്ടാവും അല്ലേ, തീർച്ചയായും എന്നുള്ളതിന് വാക്കായത് നമ്മൾ പറഞ്ഞ തബാൻ, തീർച്ചയായും. കൈഫ നുസാഴിതുഹു, നമ്മളെങ്ങനെ അവനെ സഹായിക്കും, എങ്ങനെ സഹായിക്കും, അവൻ്റെ പോയത് എന്തൊക്കെയാണ്, വസ്ത്രവും പുസ്തകമൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ബിൽ കുത്തുബി വൽ മലാബിസ്, അല്ലേ, ബിൽ കുത്തുബി വൽ മലാബിസ് എന്ന് എഴുതണം. ഓക്കെ, അൽ കുത്തു വൽ മലാബിസ് ഇവിടെ എഴുതണം, ഇവിടെ എഴുതണം. ഓക്കെ, അപ്പോൾ എന്താണ് അസ്ലം പറഞ്ഞു, ഫിക്രത്തുൻ തയ്യിബ, ഫിക്രത്തുൻ തയ്യിബ, നല്ല ഒരു ചിന്തയാണല്ലോ ഒരു പ്രാർത്ഥനയും വരും അല്ലേ. ജസാഖല്ലാഹു ഖൈറൻ എന്നിവിടെ ചേർക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ സിനാൻ ശുക്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അസ്ലം അതിന് അഫ്വൻ എന്നും മറുപടി ഉണ്ടാവും. അങ്ങനെയല്ലേ നമ്മൾ ഹിവാർ പഠിച്ചത്. ഓക്കെ, അപ്പോൾ എത്രയാണ് ആ ഹിവാറിൽ നമ്മൾ പൂരിപ്പിക്കേണ്ടത്? ഞാൻ താഴേക്ക് വരുമ്പോൾ നോക്കൂ, ഇവിടെ വഫിൽ മസായ, വഴിയിൽ അങ്ങനെ വൈകുന്നേരം ലൈബ സിനാൻ, സിനാൻ കളിച്ചു വാസ്തിക്കാഹു അവരുടെ കൂട്ടുകാരനും, ലൈബ സമരി വൽഹുദർ, പഴം പച്ചക്കറി കളി കളിച്ചു, വൻഷതു നഷീദ, അവരൊരു പാട്ടുപാടി, ആ പാട്ടുപാട് നമ്മളിവിടെ പൂരിപ്പിക്കണം. എന്ത് പറയും? അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ജുവാഫ അല്ലേ, പേരക്ക എഴുതിയിട്ടുണ്ട്, പേരക്ക. അന ജുവാഫ, അന ജുവാഫ, അന ജുവാഫ, അന സമറ, ഞാൻ ജുവാഫയാണ്, ഞാനൊരു പഴമാണ്. ഇവിടെ എങ്ങനെയാവും? അനബാദിഞ്ചാൻ, അനബാദിഞ്ചാൻ തന്നെയായിരിക്കും ഇവിടെ വരിക അല്ലേ. അനബാദിഞ്ചാൻ അന ഹുദറ, ഞാൻ ആരാണ്, ഞാനൊരു എന്താണ് വഴുതനങ്ങിയാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ചിത്രം എന്താ, അത് മൗസ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും പദ്യം വരിക? അന മൗസുൻ, അന മൗസുൻ, അന മൗസുൻ, അന ഹുദറയാണോ സമറയാണോ, അന സമറ അല്ലേ, അന സമറ. ഇനി അത് തമാത്തിമ അല്ലേ, എന്താണ് ടൊമാറ്റോ, അന തൊമാത്യം, അന തൊമാത്യം, അന തൊമാത്യം, അന ഹുദറ. ഓക്കെ, അന ഡാഷ്, അന ഡാഷ്, ഇതെന്താ, ഇത് ഖിയാറാണല്ലേ, ഖിയാർ നമ്മുടെ വെള്ളരിക്ക. അപ്പോൾ അങ്ങനെ പറയും, അന ഖിയാർ, അന ഖിയാർ, അന ഖിയാർ, അന ഹുദറ. പിന്നെ ഇതെന്താണ്, ഇത് നമ്മുടെ ബാമിയാണ് അല്ലേ, ബാമിയ. അപ്പോൾ എങ്ങനെ വായിക്കാം, എങ്ങനെ വായിക്കാം, അന അന ബാമിയ, അന ബാമിയ, അന ബാമിയ, അന ഹുദറ അല്ലേ, എളുപ്പമല്ലേ. അങ്ങനെയാണത് പൂരിപ്പിക്കേണ്ടത്, മനസ്സിലായല്ലോ. ഞാൻ താഴേക്ക് വരുമ്പോൾ ഇവിടെ അയത്തത്തിൽ മുദരിസത്തു ലിനാജിയ ബിതാഖത്തൽ ഖിറാ, എന്താണ് ടീച്ചർ എന്താണ് നമ്മുടെ നാജിയയ്ക്ക് ഒരു വായനാ കാർഡ് കൊടുത്തു. ഫീഹ ബയാനുൻ അനിൽ ബബഗ, അവിടെ ബബഗാവിനെ കുറിച്ചൊരു ബയാനുണ്ട് അവിടെ. അയ്യാൻ മുക്കമ്മിൽ, അത് ബയാൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും, നമ്മൾക്ക് ബയാൻ പഠിച്ചതല്ലേ. ഡാഷ് ബബഗ, ബബഗ തത്ത. അപ്പോൾ അന ബബഗ, ഞാനൊരു തത്തയാണ്. അന ത്വായിറുൻ, ഞാൻ എങ്ങനെയുള്ള പക്ഷിയാണ്, ഭംഗിയുള്ള പക്ഷിയല്ല. അപ്പോൾ ജമീലുൻ. പിന്നെ ലൗനി, എൻ്റെ നിറം, എൻ്റെ നിറം എന്താണ്, എന്താണ് എൻ്റെ നിറം, അഖ്ദർ, ലൗനി അഖ്ദർ എന്നിവിടെ കൊടുക്കണം. പിന്നെ ലീ ഡാഷ് ഹാദ്, എനിക്ക് മൂർച്ചയുള്ള എന്തുണ്ട്, മിൻഖാർ, നമ്മൾ പഠിച്ചതാണ് അല്ലേ,
മിൻകാറൻ ഹാദുൻ വദൈലുൻ തൊബീ നീളമുള്ള വാലുണ്ട് ഉഹിബ്ബു എനിക്കിഷ്ടം എന്താണ് അൽ മൗസ് പഴന്ന് കൊടുക്കാം വേണമെങ്കിൽ അൽ ഹുബൂബ് എന്ന് കൊടുക്കാം അല്ലേ ഉഹിബ്ബുൽ മൗസ ഞാൻ എനിക്ക് പഴം ഇഷ്ടമാണ് അൽ മൗസ എന്ന് ഇവിടെ കൊടുക്കണം ഉഹാക്കി അസ്വാത്തൽ അസ് ഇൻസാൻ ഞാൻ മനുഷ്യരുടെ ശബ്ദം അനുകരിക്കും യുഹിബ്ബുനി അല്ലത്ത്ഫാൽ കുട്ടികളെങ്ങനെ കുട്ടികൾക്ക് എന്നെ വലിയ ഇഷ്ടമാണ് അല്ലേ അതാണ് ബയാന് നമ്മൾ പൂർത്തിയാക്കേണ്ടത് അതിനുശേഷം ഇവിടെ ഇഷ്ടദ്ദൽ മതറു വഫുതിഹ സദ്ദു മഴ ശക്തമായപ്പോൾ ഡാം തുറന്നു ഫജറൽ മാഉ വൻഹദമത്സ് അങ്ങനെ വെള്ളം എന്താണ് ഒഴുകി തകർന്നു അൽബുയൂത്ത് വീടുകൾ തകർന്നു പോയി ഹലക്കൻ നാസുവൽ ഹയവാനാത്സ് മനുഷ്യരും മൃഗങ്ങളൊക്കെ നശിച്ചു അഫിൽ യൗമി താലി പിറ്റേ ദിവസം റആ സിനാൻ ഫിൽ ജരീദ പിറ്റേ ദിവസം രാവിലെ സിനാൻ പത്രത്തിൽ കണ്ടു മവാരിദൽ മിയാഹി മുംതലിയ എന്നാണ് വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ വെള്ളത്തിൻ്റെ സോഴ്സുകൾ അത് നിറഞ്ഞിരിക്കുകയാണ് പറഞ്ഞു അപ്പോൾ ഹയ്യാൻ അക്തഷിഫ് മവാരിദൽ മിയാഹ് ഈ ഇതിലെ മവാരിദൽ മിയാഹ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം എങ്ങനെ കണ്ടുപിടിക്കും അതിനിവിടെ കൊടുത്തിട്ടുണ്ട് കുറേ വാക്കുകൾ ഇതിൽ മവാരിദൽ മിയാഹ് വാക്കുകളുണ്ട് അവ ഇവിടെ അനുയോജ്യമായ അതിൻ്റെ താഴെ നമ്മൾ എഴുതണം ഇവിടെ ഇതെന്താണിത് ഇതൊരു മവാരിദ മിയാഹ് ജദുവൽ അല്ലേ തോടല്ലേ അപ്പോൾ ജദുവൽ തോട് അല്ലെങ്കിൽ അരുവി രണ്ടാമത്തെയോ ഇതെന്താണ് ഇത് ഒരു കുളമാണ് കുളത്തിന് നമ്മളെന്ത് പറയും ബിർക്ക അല്ലേ ബിർക്ക എന്നിവിടെ എഴുതണം ഇനി അതിന് താഴെ ഇതെന്താണ് ഇതൊരു നദിയാണ് അല്ലേ നദിക്ക് നമ്മളെന്ത് പറയും നഹർ അല്ലേ നെഹ്റല്ലേ ഇവിടെ നെഹർ എന്ന് കൊടുക്കണം പിന്നെ ഇത് കിണർ കിണറിന് നമ്മളെന്ത് പറയും ബിഎർ അല്ലേ ബിഎർ പിന്നെ അതിന് താഴെ ഇവിടെ ഇത് കടൽ ബഹർ ബഹർ അല്ലേ യെസ് ബഹർ അപ്പോൾ അത് കഴിഞ്ഞാൽ മവാരിദുൽ മിയാഹിൻ്റെ ഇതും കഴിഞ്ഞു ഇനി അതിന് താഴെ ഇവിടെ നോക്കൂ ആറാമത്തെ പ്രവർത്തനം നഖ്റഉൽ ഫിഖ്റ വനു ഇദ്ദിൽ അസ്ഇല പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കുക റജ അമീൻ ഇല ബൈത്തിഹി ലൈല അമീൻ എന്ത് ചെയ്തു വീട്ടിലേക്ക് മടങ്ങി ലൈലൻ വൈകിട്ട് ബഅദ റിഹ്ലത്തി ദിറാസിയ എന്നതിന് ശേഷം പഠനയാത്രയ്ക്ക് ശേഷം രാത്രി മടങ്ങി കാനത്ത് റിഹ്ലത്തു മുരീഹ യാത്ര നല്ല രസകരമായിരുന്നു അല്ലെങ്കിൽ കംഫർട്ടായിരുന്നു ഗസല അമീൻ യദൈഹി അമീൻ തൻ്റെ കൈ കഴുകി വ ജലസ അമാമൽ മായിദ എന്നിട്ട് അവിടെ മേശയുടെ മുമ്പിൽ ഡൈനിങ് ടേബിളിന് മുമ്പിലിരുന്നു ലി തനാവുലിൽ ആഷ രാത്രി ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി അപ്പോൾ ബഅദ തനാവുൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഖാല അൽഹംദുലില്ല അൽഹംദുലില്ല എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ പാരഗ്രാഫ് വെച്ച് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കണം ചോദ്യത്തിൽ ഉപയോഗിക്കേണ്ട വാക്കുകൾ ഇവിടെയുണ്ട് ഓക്കെ അല്ലേ അപ്പോൾ ഒന്നാമത്തെ ഡാഷ് റജ അമീൻ ഇലാ ബൈത്തിഹി അമീൻ വീട്ടിലേക്ക് മടങ്ങിയത് എപ്പോൾ എന്നല്ലേ എപ്പോൾ എന്നുള്ളതിന് ഏതാ വാക്ക് മക്കളെ മത്ത അല്ലേ മത്തയാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ മത്ത റജ അമീൻ നേരി പിന്നെ ഡാഷ് തനാവല അമീൻ അമീൻ കഴിച്ചു അമീൻ കഴിച്ചു അപ്പോൾ എന്താണ് കഴിച്ചത് എന്താണ് മാത അല്ലേ അപ്പോൾ മാതാ തനാവല അമീൻ പിന്നെ ഡാഷ് കാനത്ത് റിഹ്ല യാത്ര ആയിരുന്നു യാത്ര ആയിരുന്നു എങ്ങനെയുള്ളതായിരുന്നു അല്ലേ എങ്ങനെയെന്നുള്ളതിനേതാ കൈഫ അപ്പോൾ കൈഫ കാനത്ത് റിഹ്ല എന്ന് വരണം ഇനി ഡാഷ് ജലസ അമീൻ അമീൻ ഇരുന്നു എവിടെയാണ് ഇരുന്നത് എന്ന് ചോദിക്കണം അതിന് നമ്മൾ ഐന ഓക്കെ അല്ലേ ഐന ജലസ അമീൻ ഇത്രയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ വീഡിയോ മക്കൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമ്മൾ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം 2020 ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഞാൻ ഇതുപോലെ വീഡിയോ ആക്കി ഇടും നിങ്ങളത് കണ്ടു നോക്കണം അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നറിയാലോ ഇൻഷാല്ലാ
ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അടുത്ത വീഡിയോ വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.